നീക്കോ ബാക്ക് അഗൈൻ. അപ്പൊ നമ്മൾ സെലിബ്രേഷൻ പോയി റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഊബർ എടുത്താണ് കോളേജിൽ പോകുന്നത്. ടു വീലറിന് പോയാൽ മുടി നാശ കോശമാകും. അപ്പൊ നമ്മൾ കോളേജിലെത്തിയപ്പോ തന്നെ നമ്മുടെ പിള്ളേരൊക്കെ ജാതയായിട്ടൊക്കെ പുറത്ത് ചെണ്ടക്കായിട്ട് ഇറങ്ങിണ്ടായി. പിന്നെ മമ്മൂക്ക് പഠിച്ച കോളേജിൽ മമ്മൂക്കില്ലാണ്ട് എന്താ ഘോഷം. അപ്പൊ മമ്മൂക്കയുടെ അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാറിന്റെ ഒരു പോസ്റ്ററാണ് പുറത്ത് വെച്ചത്. നന്നായിക്കോണം. എനിക്ക് പറ്റാത്ത പണിയായതുകൊണ്ട് ഞാനത് ഊരി കയ്യിൽ പിടിച്ച് നടക്കേണ്ടി വന്നു. അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പരിപാടി വടംവലിയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടീം നമ്മുടെ ക്ലാസ്സിൻ്റെ ടീമായിരുന്നു. അങ്ങനെ അവർ വടംവലിക്കാൻ നിന്നു, പക്ഷെ തോറ്റുപോയി. ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ മാറുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റിലെ കടയിൽ പോയിട്ട് രണ്ട് മൂന്ന് ഗ്ലാസ് വാങ്ങിച്ചു, പട്ടിഷ വാങ്ങിച്ചു, ഇഷ്ടപ്പെട്ടു. തിരിച്ചു വന്നപ്പോഴേ വീണ്ടും നമുക്ക് അയ്യേ കണി. അപ്പം നമ്മുടെ കോളേജിൽ വീണ്ടും ഓണപ്പരിപാടികളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ജയിക്കുന്നുണ്ട്, ആരൊക്കെ തോക്കുന്നുണ്ട്. അങ്ങനെ ഓണത്തിന് വെറൈറ്റി ആയിട്ട് ഓറഞ്ച് ഷർട്ടും ഓറഞ്ച് ക്രോക്സും ഓറഞ്ച് മുണ്ടുമായിട്ട് വന്ന എൻ്റെ പെണ്ണിൻ്റെ പാട്ടാണ് അടുത്തത്. ദുർഗക്കുട്ടിയും ജോയിൻ ചെയ്തു. എനിക്ക് കുറച്ച് കണ്ടൻറ് ഉണ്ടാക്കി തരാൻ വേണ്ടി എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ രണ്ടുപേരും കൂടെ പാട്ടിന് ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ക്യാരക്ടറായി ജീവിക്കുക. അങ്ങനെ ഗോപിചാരനും കൂടെ നമ്മുടെ പാട്ടിനെ ജോയിൻ ചെയ്തു. ഇവർ മൂന്നുപേരും ഭയങ്കര അടിപൊളിയായിട്ട് പാടുന്ന ആളുകളാണ്. ഗോപിചാരൻ എൻ്റെ ക്ലാസ്മേറ്റാണ്, നമ്മുടെ ഭയങ്കര അടുപ്പമുള്ള ചേട്ടനാണ്. ആൻഡ് ഇങ്ങനെ എല്ലാവരും ഇന്ന് പാട്ടൊക്കെ പാടി വൈബ് ചെയ്തിരിക്കുകയാണ്. ഇതിനൊരു അന്തില്ലടേ. ഫേവറേറ്റ് പാട്ടായിട്ടുള്ള സദ്യയിടയിലേക്ക് വന്നു. ഓക്കെ, എനിക്ക് ഈ ഓണത്തിന് ബെസ്റ്റ് പാട്ടെന്ന് തോന്നിയത് ഈ ഒരു ഫേസ് ആണ്. ഇത്ര വൈബ് ചെയ്ത് ഇത്ര അടിപൊളിയായിട്ടൊരു ഓണത്തിൻ്റെ ഓണത്തിൽ ഞാൻ ഓണസദ്യ കഴിച്ചിട്ടേയില്ല. അടിപൊളിയായിരുന്നു. ഓണസദ്യയൊക്കെ കഴിച്ചു. ഭയങ്കരമായിട്ട് മനസ്സും വയറൊക്കെ നിറഞ്ഞൊരു ഓണസദ്യ ആയിരുന്നു. നല്ലൊരു ഓളമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കോളേജിൽ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ഉറിയടി നടക്കുക, ഭയങ്കര കോമഡി ആയിരുന്നു, നല്ല രസമായിരുന്നു. നമ്മൾ ഉറിയടിയൊക്കെ ഓണത്തിന് മാത്രം ചെയ്യുന്നൊരു കാര്യമില്ല, അപ്പോൾ ഭയങ്കര രസമായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു, ഭയങ്കര പവർ പെർഫോമൻസ് ആയിരുന്നു. കാരണം നമ്മുടെ കോളേജിൽ ഒരു ലോ പെർഫോമൻസ് വന്ന അപ്പം കൂടും. അതുകൊണ്ട് എല്ലാവരും അത്ര കട്ടയ്ക്ക് കട്ടയ്ക്കുള്ള പാട്ടുകളെടുത്തു. നമ്മൾ എല്ലാവരും കൂടെ ഡാൻസ് ചെയ്തു. ഭയങ്കര നല്ല ഓണമായിരുന്നു. അവസാനം ഡാൻസ് ചെയ്താണ് ഓണം എൻ്റെ ചെയ്തത്. നല്ലൊരു ഓണമായിരുന്നു. അടുത്ത വർഷത്തെയും എൻ്റെ ലാസ്റ്റ് ഫൈനൽ ഓണമാണ് അടുത്ത വർഷം. അതുപോലെ അടിപൊളിയായിരിക്കുന്നു വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.